ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അത് അപ്പവും മുട്ടക്കറിയുമാണ്. ഈ അപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിനകത്ത് നമ്മൾ യാതൊരുവിധ ഫെർമെൻറ്റിങ് ഏജൻറ്റും ചേർക്കാതെ ആണ് ഉണ്ടാക്കുന്നത്. ഈസ്റ്റില്ല, സോഡാപ്പൊടിയില്ല, കോക്കനട്ട് വാട്ടറില്ല, ഉഴുന്നില്ല, ഒന്നുമില്ല. അരിയും തേങ്ങയും മാത്രമാണ് നമ്മളിതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. മാവ് കലക്കുമ്പോൾ നമ്മൾ ചെറിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ രീതിയിലാണ് അപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. കൂടെ കഴിക്കാൻ നല്ലൊരു മുട്ടക്കറിയും, റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന മാതിരി ഒരു മുട്ടക്കറിയും ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ദയവായി ക്ഷമിക്കണം, എൻ്റെ സ്വരം ഒട്ടും നന്നായിട്ടല്ല വരുന്നത്. നല്ല ചുമയും കോൾഡുമാണ്. അപ്പം ഒന്ന് ക്ഷമിക്കണം, സൗണ്ട് കറക്റ്റായിട്ട് പറയാൻ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ നമ്മുടെ ഇത്ര സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അപ്പം വിത്തൗട്ട് എങ്ങനെ ഒരു ഫെർമെൻറ്റിങ് ഏജില്ല എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ, നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന്. അപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് പച്ചരിയാണ്. അപ്പോൾ ഏത് റൈസ് വേണ്ടി എടുക്കുക, അപ്പോൾ നല്ല കളറൊക്കെ കിട്ടാനും അപ്പത്തിന് നല്ല മയം കിട്ടാനും നമ്മൾ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള അപ്പത്തിൻ്റെ റൈസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാനിവിടെ സോനാമസൂരി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഞാനൊരു 5 to 6 hours ആണ് കുതിരാൻ വെച്ചത്. ഇപ്പം കുതിർന്നൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് അരി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്നുമില്ലാതെ നമുക്ക് വെള്ളം മാത്രം ചേർത്ത് വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതേ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് തരിയോടുകൂടിയാണ് നമ്മൾ അരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് 2 spoon, ഈ ഒരു സ്പൂണിന് 2 spoon മാവ് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ചേർക്കാനായിട്ട് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് കൂടെ വൈറ്റ് പോർഷനായിട്ടുള്ള തേങ്ങയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2 cup അരിക്ക് 2 cup തേങ്ങയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പകുതി തേങ്ങ കൂടി ചേർത്ത്, അതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ തേങ്ങ ഇതിനെത്തിച്ചിരി കൂടുതൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തേങ്ങയും അരിയും കൂടി ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വെള്ളം ഒട്ടും കൂടിപ്പോകാൻ പാടില്ല. വെള്ളത്തിൻ്റെ അളവ് ഈ ഒരു കൺസിസ്റ്റൻസി തന്നെ വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇനിയിപ്പോൾ ബാക്കി ഉള്ള റൈസും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അതും കൂടി അരച്ചെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാൻ വെള്ളം കണ്ട് ഒഴിക്കുന്നത് ആ ഒരു ലെവലൊക്കെ നോക്കിയിട്ട് അതുപോലെ വെള്ളം എടുക്കാവുള്ളൂ അരയ്ക്കാനായിട്ട്. ബാക്കി തേങ്ങയും കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ അപ്പത്തിൻ്റെ മാവ് നമ്മൾ 2nd set അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് എല്ലാം കൂടി ഒന്നിച്ച് ഒരു പാത്രത്തിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 2 spoon മാവുണ്ടല്ലോ, അത് നമുക്കൊന്ന് കപ്പി കാച്ചിയെടുക്കണം. അപ്പോൾ ഞാൻ അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത് 240 ml കപ്പിന് 1 cup വെള്ളമാണ്. ഇനി നമുക്കിതിനെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇതിനെ കുറുക്കിയെടുക്കാം. കട്ടയൊന്നും കെട്ടാതെ വേണം കുറുക്കിയെടുക്കാനായിട്ട് കേട്ടോ. ആ ഒരു സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ട് വേണം നമ്മളിതിനെ കപ്പി കാച്ചിയെടുക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ തീയൊക്കെ നോക്കണം, തീ ഒട്ടും കൂട്ടി വെക്കരുത്. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. സാധാരണ കപ്പി കാച്ചാൻ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ പുതിയതായിട്ടൊക്കെ കുക്കിംഗ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അതേ കണ്ടോ, നമ്മുടെ കപ്പി കാച്ചിയതെടുത്തിട്ട് ചെറു ചൂടോടുകൂടി വേണം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലോട്ട് ചേർത്ത് കൊടുക്കാൻ. നല്ലപോലെ തണുക്കാൻ വെയിറ്റ് ചെയ്യുന്നത്, ചെറുതൂടും നമുക്ക് കൈ തൊടുമ്പോൾ തൊടാൻ പാടുന്നത്ര ചൂട് വേണം. ആ രീതിയിൽ ചൂടോടുകൂടി വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ, മാവൊഴിക്കുമ്പോൾ ആ ഒരു സ്മൂത്ത് ഫ്ലോ ആണ്. ആ രീതിയിൽ തന്നെ വേണം ഇത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അങ്ങനെ കട്ട ഒത്തിരി ആയി പോകരുത്. ഇതുപോലത്തെ നല്ല സ്മൂത്ത് ഫ്ലോ ഉള്ളൊരു മാവ് വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അരച്ച വെച്ച മാവും കപ്പി കാച്ചതും കൂടി മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് ഫെർമെൻറ്റിങ് ഏജൻറ് ഒന്നും തന്നെ ചേർക്കാത്തത് കൊണ്ട് 10 to 12 hours നമുക്കിതിനെ ഫെർമെൻറ്റ് ചെയ്യാൻ എടുത്ത് വെക്കണം. ഇപ്പോൾ ഞാൻ രാത്രിയിലാണ് അരച്ച് വെച്ചത്. ഇപ്പോൾ രാവിലെ ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ കണ്ടോ, മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ മാവ് ഒന്നും ചേർക്കാതെ പൊങ്ങി വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ, ഇത്രയും നല്ലപോലെ മാവ് പൊങ്ങി നിൽക്കുന്നത് കണ്ടപ്പോൾ. അപ്പോൾ നമ്മൾ ആ തേങ്ങ ചേർക്കണതും ചൂടുള്ള കപ്പി കാച്ചിയതുമാണ് ഇതിൻ്റെ ആ സീക്രട്ടായിട്ട് വരുന്നത് ഉണ്ടോ. അപ്പോൾ നമ്മൾ ഇത് നേരത്തെ പഞ്ചസാരയൊന്നും ചേർത്തിട്ടില്ല. ഞാൻ 1 tbsp പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിങ്ക് കളർ ഉപ്പെന്ന് പറഞ്ഞാൽ ഞാൻ റോക്ക് സോൾട്ടാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ആ കളർ വന്നിരിക്കുന്നത് കണ്ടോ. മാവ് എത്രമാത്രം പതഞ്ഞ് പൊങ്ങിയ വന്നേക്കുന്നത് കണ്ടോ.
അപ്പം അപ്പം നമ്മുടെ മാവ് ഇതെല്ലാം കലക്കി വെക്കാം. അത് നമുക്കിനി ഇപ്പോൾ വേണമെങ്കിൽ ചുടാൻ റെഡിയാണ്. പക്ഷേ എന്തായാലും ഞാൻ വിചാരിച്ചു കറിയാക്കി വെച്ചിട്ട് നമുക്ക് ഇനിയകത്തോട്ട് അപ്പം ചുടാം. അപ്പം നമുക്ക് ആദ്യം കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഇതൊന്നും അത്ര നേരം നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ കറി ഉണ്ടാക്കാനായിട്ട് മുട്ടക്കറിക്ക് ഞാൻ ആദ്യം 1 കാൽ കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 ക്ലോവ്സും 1 ചെറിയ പീസ് കറുവാപ്പട്ടിയും 2 ഏലക്കയും കൂടി പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചല്ല അരച്ചെടുക്കുകയാണ്. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് ചേർത്ത് കൊടുത്തത്. ഇതുപോലെ നല്ല പഞ്ഞി പോലെ അരച്ചെടുത്തുകൊണ്ട് വരണം. നല്ല സ്മൂത്തായിട്ട് നല്ല മെഴുക് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് 2 സവോള തിന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളകും ഇത്രയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ വെച്ചിട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. കടുക് പൊട്ടപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 15 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെയൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റാം. 1 30 സെക്കൻഡ് വഴറ്റിയാൽ മതി. അതിനുശേഷം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അതിനെ ഒന്ന് ജസ്റ്റ് സോഫ്റ്റായി വരുന്നവരെയൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒത്തിരി നേരമൊന്നും നമ്മൾ വഴറ്റുന്നില്ല കേട്ടോ. വെറും 5 മിനിറ്റ് തന്നെ മതി നമുക്കിതെല്ലാം കൂടി വഴറ്റിയെടുക്കാനായിട്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ മിക്സിയുടെ പാട്ടും കൂടി കഴുകി വെള്ളവും കൂടി ചേർത്ത്, ഒത്തിരി വെള്ളമില്ല കേട്ടോ, 1/3 ടേബിൾ സ്പൂൺ വെള്ളം ഉണ്ടാവും. അതും കൂടി നമുക്ക് അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് 1-2 വിസിൽ കൊടുക്കാം. അപ്പോൾ ദേ വിസിലടിച്ച് കുക്കർ പ്രഷറൊക്കെ പോയി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. സവോളയൊക്കെ നല്ലപോലെ സ്മൂത്തായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടോ ഇതുപോലെ കുക്കറിൽ നമുക്കിതുപോലെ മസാല റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാനൊരു 6 മുട്ട ബോയിൽ ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അതിനകത്തോട്ട്. അപ്പോൾ മസാലയ്ക്കകത്തൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയ്ക്കകത്തോട്ട് ആ മസാലയൊക്കെ കയറിപ്പോകും അപ്പോഴത്തേക്കും. ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് കൂടിയും പിന്നെ 1/2 കപ്പ് ചൂടുവെള്ളവും കൂടിയാണ് അതിനകത്തോട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് എത്രത്തോളം ചാറ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല, കാരണം നമ്മൾ ഓൾറെഡി തേങ്ങ അരച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാത്തത്. ഇനി തേങ്ങാപ്പാൽ ചേർക്കണമെന്നുള്ളവർക്ക് തേങ്ങാപ്പാൽ ചേർത്താലും കുറച്ചും കൂടി ടേസ്റ്റുള്ള കറി കിട്ടും. അപ്പോൾ തേങ്ങ അരച്ചതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് കറിയായി. ഇനിയിപ്പോൾ ഒന്നും തന്നെ നമുക്ക് ചെയ്യാനില്ല. നമ്മൾ ഗരം മസാല അരച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ വേറെ ഗരം മസാല ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കണ്ടോ ചാറ് നമുക്ക് ആവശ്യത്തിന് കുറുക്കെത്തുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. നമ്മുടെ മാവ് ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ അപ്പച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് ചൂടായി വരുമ്പോഴത്തേക്ക് തുടച്ച് കൊടുത്തിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്നും തൂക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനൊരു 1/2 തവി മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പോലെ കണ്ടോ. അപ്പം മാവ് എത്രമാത്രം പൊങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായല്ലോ. നല്ലപോലെ ഹോൾസൊക്കെ വരുന്നുണ്ട്. ഒരിക്കലും നമ്മൾ ഈസ്റ്റോ മറ്റ് ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കാത്തൊരപ്പം ഇങ്ങനെ ഉണ്ടാവുമെന്ന് സത്യം പറഞ്ഞ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്ര നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള അപ്പം. ഇത് നല്ല ടേസ്റ്റാണ്, കാരണം നമ്മൾ തേങ്ങ നല്ലപോലെ ചേർക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഈ അപ്പത്തിന് നല്ലൊരു പ്രത്യേക ടേസ്റ്റും കൂടിയുണ്ട്. വളരെ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഈസ്റ്റൊക്കെ ചേർത്തിട്ടുള്ള അപ്പം കഴിക്കുമ്പോഴത്തേക്കും അവർക്ക് ഒത്തിരി എന്താ പറയുക ഇങ്ങനെ സുഖം ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ അപ്പം കഴിക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇങ്ങനെ അപ്പച്ചട്ടി ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സാധാരണ ദോശക്കല്ലിലും കൂടി അപ്പം ഉണ്ടാക്കി നോക്കിയായിരുന്നു. അവിടെ നന്നായിട്ട് അപ്പം വന്നിട്ടുണ്ട്.
പിന്നെ മുട്ടക്കുറവ് ഞാനിട്ട് സെർവിംഗ് ഡിഷിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പവും കൂടെ കഴിക്കാനുള്ള മുട്ടക്കറിയും കൂടി റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ്. എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഫെർമെൻറ്റിങ് ടൈം ഒരു കാര്യമാണ്, ഒരു 10 മണിക്കൂറെങ്കിലും നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. അതുപോലെ തന്നെ വെള്ളം അരയ്ക്കുമ്പോൾ ഒട്ടും കൂടി പോകരുത്. പിന്നെ തേങ്ങയുടെ അളവും കാര്യങ്ങളും ഒക്കെ അതുപോലെ തന്നെ വേണം. അതുപോലെ തന്നെ കപ്പി കാച്ചിട്ട് ഒഴിക്കുമ്പോൾ ചെറു ചൂടോടെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.